ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന ബന്ധുനി പുണ്യവാനി സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, ഇന്ന് തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. തിരുഹൃദയം തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. ഹൃദയം, ഹൃദയത്തിന് വാക്കുകളില്ലാതെ സംസാരിക്കുന്ന അവയവത്തിൻ്റെ പേര ഹൃദയം. സ്നേഹത്തിൻ്റെ അവയവത്തിൻ്റെ പേര ഹൃദയം. കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും അവയവത്തിൻ്റെ പേര ഹൃദയം. പലപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നു, എന്തിനാണ് ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ? അതെ, ദൈവം തിരുഹൃദയമാണ്. ഒഴുകുന്നൊരു സ്നേഹമാണ് ദൈവം. പല മുഖങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഇതിനെപ്പറ്റി ധ്യാനിച്ചപ്പോൾ വന്നു. അടുത്ത ദിവസങ്ങളിൽ കണ്ട മകന് അപകടം പറ്റിയപ്പോൾ ഹൃദയം പൊട്ടി മരിച്ച ഒരപ്പൻ്റെ കഥ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അടുത്ത കാലത്ത് സംഭവിച്ചത്, സഹോദരന് മാരകമായ രോഗപീഡയാണ് എന്നറിഞ്ഞ് ഹൃദയം പൊട്ടി മരിച്ച സഹോദരൻ്റെ കഥ എനിക്ക് പറയാനുണ്ട്. അതുപോലെ ചങ്കുപൊട്ടിയ എത്രയോ മനുഷ്യർ, പറയാനുള്ളതൊക്കെ പറയാൻ പറ്റാതെ ചങ്കുപൊട്ടുന്നവർ. ഹൃദയത്തിൻ്റെ ഭാഷ മിടിപ്പ്. ഹൃദയമിടിപ്പ് കൂടും, ഹൃദയമിടിപ്പ് താഴും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ, ദൈവത്തിൻ്റെ ഹൃദയതാളത്തിൻ്റെ തിരുനാൾ ദിവസമായി ഇന്ന്. ഇന്നത്തെ വായനകളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഒരു ഹൃദയമുള്ള ഇടയൻ്റെ കഥയാണ് എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 34 അധ്യായത്തിൽ. നമ്മൾ ഹൃദയത്തിൻ്റെ പേര് ഹൃദയം കണക്ക് കൂട്ടുന്നിടമല്ല, ഹൃദയം കവിതയുള്ളിടമാണ്, ഹൃദയം സ്നേഹമുള്ളിടമാണ്, ഹൃദയം കാരുണ്യമുള്ളവത. തല, ശിരസ്, അത് കണക്കുകളാണ്. കണക്കുകൾക്കപ്പുറത്തുള്ള ഒരു കാരുണ്യം, അതാണ് തിരുഹൃദയത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഹൃദയമുള്ള ഒരു ഇടയനെ കാണുക. ഇടയന്മാർക്കൊക്കെ തലയല്ലുള്ളത്, ഹൃദയമാവുള്ളത്. വാസ്തവത്തിൽ ഇതാ തിരുവചനം പറയുന്നു, എൻ്റെ ആടുകളെ ഞാൻ തന്നെ അന്വേഷിച്ച്, ജോലിക്കാരെ ഞാൻ വിടില്ല, കൂലിക്കാരെ ഞാൻ വിടില്ല, ഇടയൻ തന്നെ അന്വേഷിച്ചിറങ്ങുക. ഈ തിരുഹൃദയ തിരുനാളിൽ എന്നെ തേടിയിറങ്ങുന്ന ഒരു ദൈവത്തെ പറ്റിയുള്ള ധ്യാനമുണ്ടോ? കർത്താവ് പറയുക, ചിതറിപ്പോയിടത്തു നിന്ന് ഞാൻ പോയി അവരെ അന്വേഷിച്ചു കിടക്കും. അതുപോലെ കാറും കോളും നിറഞ്ഞ അന്ധകാരപൂർണമായ രാത്രിയിൽ ഇരുട്ടിനെ ഭയമില്ല. ഹൃദയത്തിൻ്റെ പ്രത്യേകത ധൈര്യം, ഹൃദയത്തിൽ ധൈര്യമുണ്ടാവുക. ഹൃദയത്തിൻ്റെ പ്രത്യേക ഈ ദൈവത്തിന് വലിയൊരു ധൈര്യമാണ്. എനിക്കും നിങ്ങൾക്കും ഇല്ലാത്തൊരു വലിയ ധൈര്യം. ദൈവമക്കൾ, ഈ ദിവസങ്ങളിൽ അനേകം മക്കളുടെ വിസ്മയങ്ങൾ കണ്ട് വരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ദൈവം ഇടപെടുക, കരുത്തനായ ദൈവം. അസാധ്യതകളിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് അവയ്ക്ക് സാധ്യമാണ്. സ്നേഹത്തിന് അസാധ്യതകളില്ലല്ലോ. ദൈവത്തിന് അസാധ്യതയില്ല എന്ന് പറയാൻ കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹത്തിന് അസാധ്യതകളില്ല. സ്നേഹം എല്ലാം സ്വന്തമാക്കുകയല്ലേ? സ്നേഹത്തിനെല്ലാം സാധ്യം സ്നേഹിക്കുമ്പോൾ. അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ 13 അപ്പോസ്തലൻ പറയുന്നൊരു വചനമില്ലേ, സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കും. സ്നേഹം എല്ലാത്തിനെയും ചതിക്കുവാന്നറിയാം, ചതിക്കുവാണെന്നറിയാം എന്നിട്ടും വിശ്വസിക്കുക, ചതിക്കുവാന്നറിയാം എന്നിട്ടും സ്നേഹിക്കുക. ഇതാണ് ഹൃദയത്തിൻ്റെ ഒരു ശക്തി. ഹൃദയത്തിൻ്റെ ആന്തരിക ഭാവം അത് സ്നേഹം തന്നെയാണ്. വീണ്ടും പറയാം, ഞാൻ വിദൂരതകളിലേക്ക് പോകും, ഞാൻ രാജ്യങ്ങളിലേക്ക്, ദൈവ ജനം ചിതറിക്കപ്പെട്ടിടങ്ങളിലേക്ക് ഞാൻ പോകും, എന്നിട്ട് എൻ്റെ ജനത്തെ ഞാൻ കൊണ്ടുവരും. ദൈവമക്കളെ, ദൈവസ്നേഹത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ തിരുനാളാണ് തിരുഹൃദയ തിരുനാൾ. തുടർന്ന് പറയുക, എനിക്കിഷ്ടമുള്ള, അത് ഹൃദയത്തിന് ചേർന്നവരെ, ഹൃദയത്തിൽ തന്നെയല്ല നമ്മൾ വസിപ്പിക്കുന്നത്. ഹൃദയത്തിന് ചേർന്നവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ ഇടില്ല, ഹൃദയത്തിന് ചേർന്നവരെ ഹൃദയത്തിൽ വസിപ്പിക്കും. ഇതാ തിരുവചനം പറയുക, ഞാൻ അവരെ മലമുകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കും, അവരെ ഞാൻ നീരുറവുകൾക്കരികിലേക്ക് ഞാൻ കൊണ്ടുപോകും, മനുഷ്യവാസമുള്ള എല്ലാ ഇടങ്ങളിലേക്കും ഞാൻ അവയെ കൊണ്ടുപോകും, നല്ല നല്ല പുൽത്തകടികളിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും, ഉയർന്ന മലകളിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും, നല്ല മേച്ച സ്ഥലത്ത് ഞാൻ അവരെ കിടത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും. ഇതല്ലേ ദിവ്യകാരുണ്യം? ഇതല്ലേ ക്രിസ്തു? മേയിക്കുക, നിനക്ക് വേണ്ടതൊക്കെ തരിക,
നിന്റെ കാവൽക്കാരനായിട്ട് ദൈവം തീരുക. എന്ന് വെച്ചാൽ നീ ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കാൻ, നീ ഭക്ഷിക്കുമ്പോൾ നിനക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കാൻ, നീ അപകടത്തിൽപ്പെടുമ്പോൾ നീ അപകടത്തിൽപ്പെടാതിരിക്കാൻ, ഇതാ ശത്രുവിൻ്റെ മുമ്പിൽ ചാടി വീഴുന്നൊരു ദൈവമൊക്കെ. ദൈവമകൾ ദേഹൃദയത്തിൻ്റെ തിരുനാൾ, ഹൃദയം നനയ്ക്കുന്ന ഒരു തിരുനാളായിട്ട് മാറുക. സങ്കീർത്തനം 23 ഇന്ന് ധ്യാനത്തിനായിട്ട് തന്നിരിക്കുന്നത്, കർത്താവിൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുക. ഒരു ഹൃദയത്തിൻ്റെ ഭാവമാണ്, ഒരു വിശ്വാസിയുടെ മനോഭാവമാണ് ഇത്. ഒഴുകുന്ന സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന നദിയായിട്ട് ദൈവം മാറുമ്പോൾ ഈ നദി വന്ന് നിൽക്കുന്ന ഒരു തടാകമായിട്ട് മനുഷ്യൻ തീരണം. ദൈവമൊഴുക്കുന്ന സ്നേഹം നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവം കാണിക്കുന്ന കാരുണ്യം എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ഔദാര്യം എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ സ്നേഹം വെറുതെയായി പോവില്ലേ? ദൈവത്തിൻ്റെ സ്നേഹം വെറുതെയായി പോകുന്ന സ്നേഹമല്ല. തിരുവചനം പറയും, അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. വല്ലാതെ തളർന്നു പോയവർ എഴുന്നേറ്റ് നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലാതെ നിശബ്ദനായി പോയവർ, ജീവിതത്തിൽ വല്ലാത്ത ദുഃഖങ്ങളിൽ നിശബ്ദനായി പോയവർ, അവർ എഴുന്നേറ്റ് നിന്ന് പാട്ടുകൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വീണ്ടും പറയുക, മരണത്തിൻ്റെ താഴ്വരയിൽ ഇരുണ്ട വസ്ത്രങ്ങൾ ധരിച്ചവർ, കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചവർ, അവർ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വലിയ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലാതെ പാപത്തിലേക്കും തിന്മയിലേക്കും പോയവരൊക്കെ വലിയ അഭിഷേകം കൊണ്ട് നിറയുന്നത്, വലിയ കരുണ കൊണ്ട് നിറയുന്നത്, ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട്. അഗസ്തീനോസിനെ ഓർക്കുന്നുണ്ടല്ലോ, വല്ലാത്ത പാപത്തിൻ്റെ പ്രതിരൂപമായിരുന്നവരിലേക്ക് ദൈവം സ്നേഹമൊഴുക്കി സ്നേഹമൊഴുക്കി. അത്രയും വലിയൊരു വിശുദ്ധനാരാണ് ഉള്ളത്, ഇത്രയും സ്നേഹത്തെപ്പറ്റി പറയാൻ പറ്റുന്ന മറ്റൊരാളാണ് ഉള്ളത്. ഹോമാലേഖനത്തിൽ 5:5 വാക്യങ്ങളാണ് ഇന്നത്തെ വായനയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത്. പറയുന്നതാണ്, നമ്മിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെടുക. ബി ഷുവർ ഓഫ് ഇറ്റ്, ബി ഷുവർ ഓഫ് ദ ലവ് ഓഫ് ഗാഡ്. ദൈവവൈദ്യം നിനക്ക് താങ്ങാൻ പറ്റില്ല. ചില സ്നേഹങ്ങൾ വരുമ്പോൾ നമ്മൾ മാറിയിരുന്ന് കരയാറില്ലേ? ചിലർ സ്നേഹിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകാറില്ലേ? ചിലർ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ തളർന്നു പോകാറില്ലേ? തമ്പുരാൻ കർത്താവ് പറയുക, ഈ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ, വചനം ഭയങ്കര ഇത്തവണ വായിച്ചു എനിക്ക് വല്ലാതെ തോന്നി. പറയുക, അപ്പോസ്തലം പറയുക, ഇതാ ഒരു നല്ലവന് വേണ്ടിയിട്ട് ആരെങ്കിലും മരിച്ചെന്ന് വരാം, പക്ഷെ ഒരു പാപിക്ക് വേണ്ടിയോ? ഒരു പാപിക്ക് വേണ്ടിയോ? തുടർന്ന് അപ്പോസ്തലം ചോദിക്കുക, ഒരു പാപിക്ക് വേണ്ടി അവൻ മരിച്ചെങ്കിൽ അവനെ തിരിച്ചു കിട്ടുമ്പോൾ എന്തുമാത്രം വലിയ അനുഗ്രഹങ്ങളാവും തരാൻ പോകുന്നത്? സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച, 100 ആടുകളുള്ള ഇടയൻ ഒരാടിനെ നഷ്ടപ്പെടുമ്പോൾ, ദൈവവൈദലെ, ദൈവം നിനക്കിട്ടിരിക്കുന്ന വില ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളുമുള്ള വിലയാണ്. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും വലിയ വില കർത്താവ് നിനക്കിട്ടിരിക്കുക. 99 ആടിനേക്കാളും വിലയുള്ള ഒരു പിഴച്ചുപോയ ആട്. പിഴച്ചുപോയ ആടിൻ്റെ വില എന്ന് പറഞ്ഞാൽ കൂട്ടിൽ നിൽക്കുന്ന 99 ആടിൻ്റെ വിലയേക്കാളും വലിയൊരു വില കൊടുക്കുക. അത് അവൻ്റെ ചങ്ക് മുഴുവൻ അങ്ങോട്ടൊഴുകുക, സ്നേഹമൊഴുകുക. ഈ തിരുഹൃദയ തിരുനാളിൽ കുഞ്ഞെ, ദൈവം നിന്നെ വിളിക്കുന്നത് ഈ സ്നേഹമൊഴുക്കുന്ന ഒരു കൂതാശയായി മാറാനാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്ക. ഓ തമ്പുരാനെ, നീ ഒഴുക്കുന്ന സ്നേഹത്തെയോർത്ത് ഒന്ന് കണ്ണും നനയുവാൻ, നീ ഒഴുക്കുന്ന സ്നേഹത്തെയോർത്ത് അറിയാതൊന്ന് വാവിട്ട് നിലവിളിക്കാൻ, അറിയാതൊന്ന് കൈകൂപ്പി നിൽക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. ആ സ്നേഹത്തിൽ ഞങ്ങൾ കുളിക്കട്ടെ, ആ സ്നേഹത്തിൽ ഞങ്ങൾ ബലപ്പെടട്ടെ. പൊന്നു കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ, വേദനിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, ക്യാൻസർ രോഗികൾ, മാനസിക രോഗികൾ, യുവതി യുവാക്കന്മാർ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വീസ തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ഓ കർത്താവെ, തകർന്നുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അയൽവാസിയെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അതാണല്ലോ നരകം. ദൈവമേ, സ്നേഹത്തിൻ്റെ ചൈതന്യം വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ഈ സമയത്ത്. സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ. എല്ലാവരെയും സ്നേഹിക്കാൻ നീ സ്നേഹിച്ചതുപോലെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകണ്ണീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കും.